ഏതൊരു ഉൽപ്പന്നത്തിന്റെയും വിലയെ നിർണ്ണയിക്കുന്നത് സാമ്പത്തികമെന്നതുപോലെ രാഷ്ട്രീയ ഘടകങ്ങൾ കൂടിയാണ് ലോകരാഷ്ട്രത്തിന്റെ തന്നെ ഗതിവിഗതികളെ സ്വാധീനിക്കുന്ന ഉൽപ്പന്നമെന്ന നിലയ്ക്ക് എണ്ണയുടെ കാര്യത്തിൽ ഇത് അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഇപ്പോൾ ഇതാ ആഗോള വിപണിയിൽ കോളിളക്കം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ സൗദി തീരുമാനിച്ചിരിക്കുന്നു എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കും കൂട്ടാളികളും ഉൽപാദനം കുറയ്ക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ഏപ്രിൽ പകുതിയോടെയാണ് റഷ്യയുടെ നേതൃത്വത്തിലുള്ള എണ്ണ രാജ്യങ്ങളും സംയുക്ത യോഗം ചേർന്നിരുന്നു 23 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ സംബന്ധിച്ചത് ഈ യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത് സൗദി മന്ത്രി അബ്ദുള്ള അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ പുതിയ തീരുമാനം വിശദീകരിച്ചു എണ്ണ വില ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉൽപാദനം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിലേക്കുള്ള ഉൽപാദനത്തിലാണ് വെട്ടിക്കുറയ്ക്കൽ വരുത്തിയിരിക്കുന്നത് വേണ്ടി വന്നാൽ സാഹചര്യം പരിശോധിച്ച് സമയപരിധി നീട്ടുമെന്ന് സൗദി ഊർജ മന്ത്രി അബ്ദുൾ അസീസ് രാജകുമാരനും അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്ന പല രാജ്യങ്ങൾക്കും സൗദിയുടെ ഈ തീരുമാനം വെല്ലുവിളി സൃഷ്ടിക്കും സൗദിയുടെ പുതിയ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്നതാണ് ചോദ്യം കാരണം ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായും വില ഉയരും ഇത് അവശ്യ വസ്തുക്കളുടെ വില ഉയരാനും കാരണമായേക്കും എന്നാൽ സൗദിയുടെ തീരുമാനം ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്നില്ലെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്ത് ഇന്ത്യ ബദൽ തേടുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്നത് റഷ്യയിൽ നിന്നാണ് സൗദി ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങുന്ന മൊത്തം എണ്ണയേക്കാൾ വരും റഷ്യയിൽ നിന്ന് മാത്രം ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ അളവ് മെയ് മാസം ആരംഭിക്കുന്ന ഈ പദ്ധതി വർഷ അവസാനം വരെ തുടരാനാണ് തീരുമാനം ആഗോള മാന്ദ്യ ഭീതിയെ തുടർന്നുണ്ടായ ഡിമാൻഡ് കുറവ് മറികടക്കാനും വില വർദ്ധിപ്പിക്കാനും മുഖ്യ ഉൽപാദക രാഷ്ട്രങ്ങൾ മുൻകൈ എടുത്തു നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഉൽപാദനം കുറയ്ക്കൽ നീക്കം ഉൽപാദന നയം മാറ്റുകയില്ലെന്ന് ഒപെക് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ പുതിയ പ്രഖ്യാപനം തീർത്തും അപ്രതീക്ഷിതമായിരിക്കുന്നു ഉൽപാദനം കുറയ്ക്കാനുള്ള തീരുമാനം എണ്ണ വില പെട്ടെന്ന് വർദ്ധിപ്പിച്ചെങ്കിലും ആഗോള സമ്പദ് വ്യവസ്ഥ വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടമായതിനാൽ ഇതിന്റെ ആഘാതം പരിമിതമായിരിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്